ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മരുഭൂമിയിലെ റോസ് എന്നറിയപ്പെടുന്ന അഡീനിയൻ ചെടിയെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ വീഡിയോയിൽ കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ ടൈമാണ്. അപ്പോൾ എല്ലാ കാലത്തും എപ്പോഴും നന്നായിട്ട് പൂക്കുന്ന ഒരു ചെടിയാണ് അഡീനിയം. എല്ലാവർക്കും ഈ ഒരു ചെടിയെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ പൂവിൻ്റെ ഭംഗി അതുപോലെ തന്നെ കുറേ നാൾ ഈ പൂ വാടാതെ ഇങ്ങനെ നിൽക്കും എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കെയറിങ്ങും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുപോലെ പൂക്കളായിട്ട് നമുക്ക് തരുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും പിന്നെ അതുപോലെ ചെടിയിലുണ്ടാവുന്ന ചില രോഗങ്ങളുണ്ട്, പിന്നെ എന്തൊക്കെ വളങ്ങൾ നമുക്കിത് ചെയ്തു കൊടുക്കാം എന്നുള്ളതൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരാരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. നമുക്ക് ചെടി നിറയെ പൂക്കൾ തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടി വർഷത്തിൽ രണ്ട് തവണയെങ്കിലും പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ തരുള്ളൂ. അപ്പോൾ നല്ലൊരു കത്തി എടുത്ത് നിന്ന് സ്റ്റെറിലൈസ് ചെയ്ത കത്തി എടുത്തിട്ട് അത് കട്ട് ചെയ്ത് ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും സാഫോ അല്ലെങ്കിൽ മെഴുകുതിരിയോ വെച്ച് നമുക്കിത് ചീച്ചിലൊന്നും വരാതെ സേഫാക്കി വെക്കാം. അതിന് ശേഷം വരുന്ന കമ്പുകളിലെല്ലാം നിറയെ പൂക്കൾ കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ പൂക്കളായതിന് ശേഷം നമുക്ക് ഇതിന് വളം ചെയ്ത് കൊടുക്കണം. വളം ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ വാങ്ങിക്കാൻ കിട്ടും കടയിൽ, അല്ലെങ്കിൽ പൊട്ടാഷ്യം നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചാരം എല്ലുപൊടിയൊക്കെ നമ്മുടെ ചുവട്ടിലിട്ട് കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാഷ്യം വളം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്കത് വാങ്ങിച്ചിട്ട് നമ്മൾ വർഷത്തിൽ രണ്ട് തവണയെങ്കിലും പ്രൂൺ ചെയ്തതിന് ശേഷം റീപോട്ടൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു പൊട്ടാഷ്യം വളം ഇട്ട് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് സൺലൈറ്റാണ്, സൂര്യപ്രകാശം വളരെ അത്യാവശ്യമാണ്. നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചെടിയിൽ നന്നായിട്ട് പൂക്കൾ തരുള്ളൂ. അപ്പോൾ സൗണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, എല്ലാവരും ക്ഷമിക്കണം. അതുപോലെ ഈ പ്രൂൺ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് വളച്ച് നീട്ടി വളർത്തുന്ന ചെടികളുണ്ട്. അപ്പോൾ ഇതുപോലെ ഷേപ്പ് പല ഷേപ്പിൽ നമുക്കിത് നീട്ടി വളർത്താം. അതല്ല കോഡക്സിന് വലിപ്പം വന്ന് നല്ല കോഡക്സ് നല്ല വലിപ്പത്തിൽ നിന്ന് ബോൺസായി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് ആ ഒരു ഭംഗിയിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ കെയറിങ് എങ്ങനെയാണോ അതുപോലെ ഇരിക്കും നമ്മുടെ ആ ഒരു പ്ലാന്റിൻ്റെ ഭംഗി. അപ്പോൾ അത്യാവശ്യം സൂര്യപ്രകാശം കൊടുത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇതുപോലെ നമുക്ക് പൂക്കൾ തരും കേട്ടോ. പിന്നെ പല ഷേപ്പിൽ നമുക്കിങ്ങനെ നീട്ടി വളർത്തി വളച്ച് വയ്ക്കാം. പിന്നെ അങ്ങനെ ഭാഗത്ത് പൂക്കളില്ലെങ്കിൽ ആ ഭാഗത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എപ്പോൾ കട്ട് ചെയ്താലും ഒന്നെങ്കിൽ സാഫോ അല്ലെങ്കിൽ മെഴുതിരിയോ വെച്ച് അടച്ചു കൊടുക്കേണ്ടതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഈ ഇലകളിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വന്നിരിക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പൂക്കൾ ഉണ്ടാവാത്ത പ്രശ്നമുണ്ട്. കുറേ കാലങ്ങളായിട്ട് ചെടി വളരും, കുറേ ഇലകൾ ഉണ്ടാവും, പക്ഷേ ഒരു പൂക്കൾ പോലും ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പൂക്കൾ ഉണ്ടാവാത്തതിന് മെയിൻ കാരണം സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സൺലൈറ്റ് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരും. പിന്നെ അതുപോലെ ചോലയുള്ളിടത്തൊന്നും ചെടി വെക്കരുത്. പിന്നെ ചെടിയുടെ ചുവട്ടിൽ വേറെ എന്താ പറയുക, വേറെ ഒന്നും അങ്ങനെ നട്ടുകൊടുക്കാതെ ഈ ഒരു പ്ലാന്റ് മാത്രമായിട്ട് നട്ടുകൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഒരു കമ്പ് നമുക്ക് താഴെ നട്ട് വളർത്തിയെടുക്കാം. ഇതെല്ലാം നമ്മൾ താഴെ നട്ട് വളർത്തിയേക്കണതാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നാളുകളായിട്ട് ഇതിനകത്ത് അങ്ങനെ അധികം പൂക്കൾ ഉണ്ടാവാറില്ല. നമ്മൾ കൂടുതൽ കെയർ ചെയ്യാറില്ല, അങ്ങനെ ഓരോ കമ്പുകൾ വെറുതെ നട്ട് കൊടുത്തേക്കുന്നതിലാണ്. പക്ഷേ അങ്ങനെയുള്ള കമ്പുകളിൽ നമ്മൾ കുറച്ച് കൂടുതൽ കെയറിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെടി നോക്കിക്കേ, അത്യാവശ്യം ഇതെല്ലാം ഈ ഭാഗത്തെല്ലാം പ്രൂൺ ചെയ്ത് കൊടുത്തതായിരുന്നു. ഒരു ഡിസംബർ സമയമായപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ ആ ഭാഗത്ത് പിന്നെ നമ്മൾ ഒരു സാധനം പഴത്തിൻ്റെ തൊലി വെച്ചിട്ടൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നല്ല രീതിയിൽ നമുക്ക് ചെടിയിൽ പൂക്കൾ തന്നു കേട്ടോ. അപ്പോൾ ഈ പഴം വെച്ചിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ പഴത്തിൻ്റെ റോബസ്റ്റ പഴത്തിൻ്റെ പഴമാണ്, ഏത്തപ്പഴത്തിൻ്റെ ആയാലും കുഴപ്പമില്ല. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ കംപ്ലീറ്റ് സത്തും കിട്ടി ചൂടാറി തണുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലെടുക്കുക. ഇത് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് നമ്മുടെ ചെടിയുടെ പൂക്കളില്ലാത്ത ചെടിയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എവിടെയൊക്കെയാണോ പൂക്കളില്ലാത്ത അവിടെയെല്ലാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം പൂക്കളുള്ള ചെടിയിൽ നമുക്ക് കൊടുക്കാം. പിന്നെ അത്യാവശ്യം ഇതിനകത്തൊക്കെ മുട്ട് വരുന്നതുകൊണ്ട് നമ്മൾ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ചിമ്മ വെറുതെ വള്ളി പോലെ നിൽക്കുന്നതൊക്കെയാണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്ത് പൂക്കളില്ല, ഉണ്ടാവുന്ന പൂക്കളെല്ലാം ചെറുതായിട്ട് കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ഈ പഴത്തിൻ്റെ വെള്ളം നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് മുട്ടുകൾ നമുക്ക് തരും കേട്ടോ. പിന്നെ അതുപോലെ ഈ ഇലകളിലൊക്കെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ വന്നിരിക്കും. അപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശല്യവും പോകും കേട്ടോ. പിന്നെ ഈ നമ്മുടെ അടീനത്തിൽ വരുന്നത് ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണികൾ വന്നിരുന്ന് ഇലയുടെ അടിയിൽ വന്നിരിക്കാറുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക്
ചെടിയുടെ ഇലയിൽ മാത്രം നമുക്ക് ലിക്വിഡോ ഈ ഹാൻഡ് വാഷ് ലിക്വിഡോ അല്ലെങ്കിൽ ഷാംപൂ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇലയുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ചോട്ടിൽ കളകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ച് മാറ്റാം. ഇത് നമ്മുടെ ചെടിയുടെ ചെറിയ കമ്പ് നട്ട് വന്നേക്കുന്നതാണ്, കുറേ സ്പേസ് ഉള്ളിടത്തൊക്കെ വെറുതെ നട്ടതാണ് കേട്ടോ. അതൊക്കെ നന്നായിട്ട് ഇങ്ങനെ പടർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചെടിയൊന്നും നമ്മളങ്ങനെ കൂടുതൽ കെയർ ചെയ്യാറില്ല, പക്ഷെ നല്ലോണം പൂക്കളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കമ്പുകളെല്ലാം നമുക്ക് കുത്തിക്കൊടുത്താൽ പുതിയ കമ്പുകൾ നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുക എങ്ങനെ കമ്പ് നടാന്നുള്ളത്. പ്രൂൺ ചെയ്യുന്ന കമ്പുകളെല്ലാം നമ്മൾ കളയാതെ താഴെ ഇതുപോലെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പുതിയ തൈയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പഴത്തിൻ്റെ ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം, സ്പ്രേയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കൾ തരും. പിന്നെ ഇലയുടെ അടിയിലൊക്കെ ഇങ്ങനെ മുഞ്ഞ പോലത്തെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരാണെങ്കിൽ നമ്മൾ ഷാംപോ അല്ലെങ്കിൽ ലിക്വിഡ് ഹാൻഡ് വാഷോ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കളുണ്ടാക്കി എടുക്കാൻ പറ്റും. പിടന് കടല പിണ്ണാക്കിൻ്റെ വെള്ളമോ അതുപോലെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ വെള്ളമൊക്കെ നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം നല്ലതാണ്. പച്ചക്കറിയുടെ വെള്ളം നേർപ്പിച്ച് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും ചെടിയുടെ ചോട് ചീഞ്ഞിയാൻ പാടില്ല. ഈർപ്പം നോക്കിയിട്ട് മാത്രം നമ്മൾ ചെടിക്ക് നനച്ച് കൊടുക്കാൻ പാടുള്ളൂ. ചൂട് കൂടുതൽ ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഒരു നേരം ഒന്ന് നനച്ച് കൊടുക്കാം. അതല്ലാതെ എപ്പോഴും ചെടി നമ്മൾ നനച്ച് കൊടുത്ത് അതിനകത്ത് ഈർപ്പം വയ്ക്കരുത്. ചെടി എപ്പോഴും തൊട്ട് നോക്കി ഒന്ന് ചെടിയുടെ ഈർപ്പം നോക്കിയിട്ട് മാത്രം നമ്മളൊരു നേരം നനച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ചെടി നമുക്ക് പല ഷേപ്പിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം, എന്തെങ്കിലും കമ്പൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി ഒന്നുകൂടി പറയാം. അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന കമ്പുകളുണ്ടല്ലോ ഒരിക്കലും കളയരുത് കേട്ടോ. ഇതുപോലെ നമ്മൾ ഏതെങ്കിലും ഒരു ചട്ടിയിൽ വെറുതെ ഒന്ന് നട്ടു കൊടുത്ത് നോക്കി ഇതുപോലെ പൂക്കൾ നമുക്ക് തരും. ഒരു കെയറിങ്ങും ഇല്ലാതെ സൂര്യപ്രകാശം നിൽക്കുന്ന ഒരു ചെടിയാണ്. പിന്നെ നമ്മൾ ചട്ടിയിൽ നിൽക്കുന്ന ബോൺസായി ആയിട്ട് നടത്തുന്ന ചെടികൾ നല്ല രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്താലാണ് നമുക്ക് ആ ഒരു കോഡക്സിന് വലിപ്പം കിട്ടുള്ളൂ. ഇത് വിത്തിൽ നിന്ന് മുളച്ച ഒരു കോഡക്സായിട്ടുള്ള ഒരു കുഞ്ഞു തൈയാണ് കേട്ടോ. അപ്പോൾ വിത്തിൽ നിന്ന് മുളയ്ക്കുന്ന തൈകളാണ് കൂടുതലും കോഡക്സായിട്ട് കിട്ടുന്നത്, നല്ല തിക്കായിട്ടുള്ള കോഡക്സ് കിട്ടുള്ളൂ. ഈ ഒരു കോഡക്സ് നല്ല വലിപ്പം വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ കമ്പുകളൊക്കെ നന്നായിട്ട് വളർന്നാൽ നിൽക്കണം, അതുകൊണ്ട് പൂക്കൾ കുറവാണ്. അപ്പോൾ ഇത് ഒരു ഇലയുടെ ഒരു ഭാഗം ഞാൻ പ്രൂൺ ചെയ്യേണ്ട ഒരു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു എവിടെ വെച്ചാൽ കട്ട് ചെയ്യേണ്ടത്. നമ്മൾ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് പറയാം കേട്ടോ. പിന്നെ ആ പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആ ഒരു കമ്പ് നമ്മൾ കഴിഞ്ഞ തവണ നട്ടു കൊടുത്തതാണ് കേട്ടോ. നല്ല രീതിയിലാണ് നമുക്ക് പൂക്കൾ തന്നേക്കണേ. പിന്നെ ഇതുപോലെ നമുക്ക് കമ്പുകൾ നീട്ടി വളർത്തി പല ഷേപ്പിലും വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ മെടഞ്ഞ് മുടിയൊക്കെ കിട്ടുന്ന പോലെയൊക്കെ പല ഷേപ്പിലും നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല മെയിനായിട്ട് സൂര്യപ്രകാശത്ത് നിർത്താമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ചെടിച്ചട്ടിയിൽ നിൽക്കണമുണ്ടല്ലോ, പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോൾ വെറുതെ കുത്തി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സൺലൈറ്റും പിന്നെ അതുപോലെ നമ്മൾ മുട്ടയും ചാരവും കൂടി കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടില്ലേ, അതൊക്കെ നമ്മുടെ ചെടിക്ക് ഭയങ്കര ഗുണം ചെയ്തു. കാരണം അതിൻ്റെ ആ ഒരു തിക്കായിട്ടുള്ള ലീഫും ആ ഒരു കട തണ്ടൊക്കെ നല്ല വലിപ്പത്തിലാണ്, പൂക്കളും നല്ല വലിപ്പമുണ്ട്. പിന്നെ പഴത്തിൻ്റെ നമ്മൾ പഴം തിളപ്പിച്ച വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. പിന്നെ അങ്ങനെ സൂര്യപ്രകാശം കുറച്ച് കൊള്ളിക്കുക. അങ്ങനെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് അടിനീത്തിൽ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത തവണ ഇടുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്താൽ അത് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.